ഫാമിലി മീനുണ്ടോന്ന് പറയണ്ട. ബ്രാലി കരിപ്പ് സ്രാവ് സ്രാവ സ്രാവത്തെ ഒരു മീൻ അങ്ങനെ അങ്ങനെ ആളെന്ത് തള്ളണ്ട തള്ളണ് അയാൾ തള്ളൊന്നല്ല. പിന്നെ അയാൾ പേരിട്ട മീൻ പിടുത്തക്കാരൻ. എന്ത് പേര്? ആളെ പേരിട്ടില്ല. ഇല്ല ശശി പൂച്ചെടി ശശി. ഞാനിപ്പോ ഉള്ളത് കേട്ടത് ഞാൻ ഇപ്പൊ അല്ലേ പറഞ്ഞോളൂ. അങ്ങനെയാണെ കൊറച്ച് മീൻ നമുക്ക് എടുത്താലടാ കറിക്ക്. കൊറച്ചാക്കണ്ട പിന്നെ എടുക്കാം. അവള് മൊത്തം തരുമോ? പിന്നെ അതിനാണ് പൊക്ക് വെക്കാൻ മതി. അതെ ആദ്യം മീൻ കിട്ടാണെങ്കിലേ നമുക്ക് കൊടുത്താലാ. ഇവരെ പറ്റിയ പാർട്ടി നമ്മളെ കയ്യിലുണ്ട്. കൊടുത്താലാ നല്ല പൈസ കിട്ടോ? പൈസ വാരി വിതറും. അപ്പൊ കൊടുക്കാം. കൊടുക്കാല്ലേ? ആരോട് ചോദിക്കണ? ആരോട് ചോദിക്കണ? എന്ത് മീന? വലിയ മീനാ? ഒരാളി രണ്ടര കിലോ തന്നെ. ഒരാളി രണ്ടര കിലോ എങ്ങനെ ഇയാൾക്ക് കറക്റ്റ് അറിയ? ശശി പൂച്ചടി ശശി. അതെന്തോർത്തല്ലേട്ടാ ബ്രാലി ഞാൻ കച്ചവടം ആക്കും. ഏയ് അതൊന്നും ശരിയാവില്ല. പിന്നെ ബ്രാലി ഞാൻ സെറ്റ് ആക്കിണ്ട്. എന്ത് സെറ്റ് ആക്കി? നമ്മുടെ ടീം വളവിന്റെ ഉടമ്പ ഞാനല്ല ആദ്യം കണ്ടത്. അപ്പൊ ഞാനല്ലേ പറയണ്ടത്? ശശി ചൂണ്ടെടുക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാലി നമുക്ക്. അതെന്ത് ചേട്ടാ എന്ത് വർത്തന പറയുന്നത്? ഞാൻ ഇത്ര സ്നേഹത്തോടത്തോട് കൈയൊക്കെ വെച്ച് സംസാരിച്ചിട്ട് ആ ബ്രാലി എനിക്ക് താതെ ചേട്ടാ. ഞാൻ വേറെ ടീമിന് തരാൻ പറ്റില്ല. അതെന്താ തരാത്തത്? നിനക്ക് കരിമീൻ ബാബു ആരും മനസ്സിലായില്ല എനിക്ക്. അതാണ് കരിമീൻ ബാബ ഒരാ അറിയാല ഇക്കാര്യം മീൻ ബാബു പറഞ്ഞ വാക്കണ് 10,000 രൂപ. ശശി പൂച്ചടി ശശി. ആശാനെ ബ്രാലി സെറ്റ്. ആശാനെ എത്ര വോട്ട് വേണം? 2 വോട്ടേ. അമ്മൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോരി ഒത്തനെ ഒരു വടുകൻ സെറ്റാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഞാൻ കണ്ടൻ പോയി ഓടിച്ച്. ആശാന വാ, ആശാനെ സെറ്റാക്കി തരാം. ബ്രാലി ഇവിടെ ഓക്കെ. ആശാനെ നേരത്തെ വന്ന സാധനം കൊണ്ടുപോവാ. എല്ലാം കണ്ടല്ല പറയുള്ള ടീമിനെ കച്ചവടാക്കിയിട്ടുണ്ട്. അവർക്ക് നേരത്തെ വന്നാൽ അവർക്ക് കൊടുക്കും. എല്ലെങ്കിൽ അറിയാലേറ്റം പുജി ബാബു കരിമീൻ ബാബു. ബ്രാലി അടുത്ത ബ്രാലി അടുത്ത കച്ചവടം. അതെടുത്തോടാ, നീ എടുത്തോ. അത് നിനക്ക് തന്നെയാണ്. എടുത്തോ നീ. അതെന്താ? അത് നീ എടുത്തോ. ബാബട്ടാ ഞാൻ എടുത്തോട്ടെ. നല്ല വിലക്ക് ഞാൻ എടുത്തോട്ട് വെക്ക. എങ്ങനെയുണ്ട്?